എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ മാംഗോ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ വീട്ടിലും ഉള്ളതാണ് മാങ്ങ. അപ്പം ഈ മാങ്ങ നമ്മുടെ എൻഡ്യൂറൻസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്, അതായത് നമ്മുടെ സ്റ്റാമിന, നമുക്ക് ദീർഘദൂരം നമുക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം ഫുട്ബോൾ എന്ന് പറയുന്നത് കുറച്ച് എൻഡ്യൂറൻസ് ഡോമിനേറ്റഡ് ആണ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 90 മിനിറ്റ്സ് കളിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഈ മാങ്ങ എന്ന ഈ ഫ്രൂട്ട് നമ്മളെ ഫുട്ബോൾ പ്ലേയേഴ്സ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കും. നമുക്കറിയാം നാച്ചുറലി നമ്മൾ എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാൻ നമ്മൾ എൻഡ്യൂറൻസ് ടൈപ്പ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിങ് നമ്മൾ ചെയ്യാറുണ്ട്. അതിനകത്ത് പല മെത്തേഡ്സുകളുണ്ട്. അപ്പം ഈ നമ്മൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം നമ്മളെ ബോഡി റിക്കവർ ചെയ്യാൻ ഈ മാംഗോ എന്ന ഫ്രൂട്ട് സഹായിക്കും എന്നുള്ളത്, അതായത് നമ്മളെ റിക്കവറിയിലുള്ള സ്പോർട്സ് ന്യൂട്രീഷൻ ആസ്പെക്റ്റിൽ നമ്മളെ റിക്കവറിയെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോ എന്ന് പറയുന്നത്. കാരണം മാംഗോയ്ക്കകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മാംഗോയ്ക്കകത്ത് നമ്മളെ ബോഡിയുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്ന ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിക്കവറി ആവുന്നുള്ളത്. അപ്പം ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്ന ആന്റി ഓക്സിഡൻസ് മാംഗോയിലുണ്ട്. പിന്നെ കൂടാതെ നമ്പർ വൺ ഇലക്ട്രോലൈറ്റ് ആയ പൊട്ടാസ്യവും മാങ്ങയിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഇത് എൻഡ്യൂറൻസിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഒരു ഹെവി ഹാർഡ് ട്രെയിനിങ് എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം ബോഡി റിക്കവർ ചെയ്യാൻ ഈ മാംഗോ എന്ന ഫ്രൂട്ട് വളരെ നല്ലതാണ്. ഒരുപാട് അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള റിക്കവറി ഫ്രൂട്ട് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് റിക്കവറി ഫ്രൂട്ടാണ് മാംഗോ എന്ന് പറയുന്നത്. അപ്പം മാങ്ങ കഴിച്ചാൽ നമ്മളെ ഈ ഹാർഡ് ട്രെയിനിങ്ങിന് ശേഷം നമ്മളെ ബോഡി റിക്കവർ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇതൊരു എൻഡ്യൂറൻസിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോ എന്ന് പറയുന്നത്. കാരണം മാംഗോ കഴിച്ചുകൊണ്ടല്ല എൻഡ്യൂറൻസ് കൂടുതൽ, നമ്മൾ എൻഡ്യൂറൻസ് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ റിക്കവറിക്ക് മാങ്ങ വളരെ നല്ലതാണ്. പിന്നെ മാങ്ങയുടെ ഏറ്റവും നല്ല ഗുണം, രണ്ടാമത് ഗുണം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഫൈബർ കണ്ടൻറ്റാണ്. അത് നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും, ഒപ്പം നമ്മുടെ സ്റ്റൊമക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയും നമ്മുടെ ബോഡി മൊത്തത്തിൽ ബോഡി ഫംഗ്ഷൻ, നമ്മളറിയാം നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫംഗ്ഷൻ മൊത്തത്തിൽ റെഡി ആവും. അപ്പം ഇതിനകത്തുള്ള ഹൈ ഫൈബർ കണ്ടൻറ്റ്, ഏതാണ്ട് ഒരു കപ്പ് മാങ്ങയ്ക്കകത്ത് 99 കലോറി ഉണ്ട്, അത് കൂടാതെ 2.64 ഗ്രാം ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അപ്പം ഈ മാങ്ങ എന്തുകൊണ്ട് നല്ല ഒരു നല്ല കലോറി, നല്ല ഊർജവും ഒപ്പം നമുക്ക് നല്ല ഫൈബർ കണ്ടൻറ്റും ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് മാംഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മൂന്നാമത് ആയിട്ട് വരുന്നത് മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന വെച്ചാൽ മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന B6 ഈ മാംഗോയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 ഏതാണ്ട് 10% വൈറ്റമിൻ B6 ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യുന്ന ജോലി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട്, മോർ ഓക്സിജൻ നമ്മുടെ മസിൽസിലേക്ക് എത്തുകയും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി മെക്കാനിസം കൂട്ടുകയും ചെയ്യും. അപ്പം നമുക്കറിയാം ഈ മാംഗോയിൽ കോപ്പറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബോഡിയുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു നല്ല ഫ്രൂട്ട് കൂടിയാണ് മാംഗോ എന്ന് പറയുന്നത്. കാരണം വൈറ്റമിൻ B6 ഈ മാംഗോയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നെക്സ്റ്റ് പോയിന്റ്, നമ്മുടെ ഈ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ ഒരു എക്സ്റ്റൻഷനാണ്, അതായത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 എന്ന് പറയുന്ന കണ്ടന്റ്. അപ്പോൾ അതിനകത്തുള്ള ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഫംഗ്ഷൻ, അതായത് നമ്മുടെ RBC ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ RBC ഫംഗ്ഷൻ ഇമ്പ്രൂവ് സെൽ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്തുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ ഒരുപാട് ഓക്സിജൻ നമ്മുടെ മസിൽസിലേക്ക് എത്തും. അപ്പം മോർ ഓക്സിജൻ മസിൽസിലേക്ക് എത്തുമ്പോൾ നാച്ചുറലി നമ്മുടെ എൻഡ്യൂറൻസിനെ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഓക്സിജൻ സപ്പോർട്ട് കൂടുമ്പോൾ നമ്മളെ ബോഡിയുടെ മെക്കാനിസവും വർദ്ധിക്കും, നമ്മളെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയും കൂടും. അപ്പം ഇതിനകത്തുള്ള ഈ വൈറ്റമിൻ B6 എന്ന് പറഞ്ഞ കണ്ടന്റ് നമ്മളെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫംഗ്ഷനെ ഇമ്പ്രൂവ് ചെയ്യും. ദാറ്റ് വേ ഇറ്റ് എൻഹാൻസസ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ടു ദ മസിൽസ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന അടുത്ത കണ്ടന്റ്, ഇതിനകത്ത് അടങ്ങിയിരുന്ന വൈറ്റമിൻ എ എന്ന കണ്ടന്റ്. നമുക്കറിയാം വൈറ്റമിൻ എ എന്ന സാധനം നമ്മുടെ ബോൺ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റിയിട്ട് വളരെ അനുയോജ്യമായ ഫുഡാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വൈറ്റമിൻ എ എന്ന കണ്ടന്റ് നമ്മുടെ ബോൺ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യും. കാരണം ഇത് മാത്രമല്ല, നമ്മൾ എപ്പോൾ ഏത് ആക്ടിവിറ്റി ചെയ്താലും നമ്മുടെ ബോണിനകത്തേക്ക് അധികം സ്ട്രെസ് വരാതിരിക്കുക, ബോണിനകത്തേക്ക് സ്ട്രെസ് വരാതിരിക്കാൻ നമ്മൾ നാച്ചുറലി ചെയ്യാന്ന് വെച്ചാൽ ബോണിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹെവി ഓവർലോഡിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ബോൺസിലേക്ക് സ്ട്രെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂടുകയും ഈ വരുന്ന സ്ട്രെസ്സിനെ നമ്മളെ ബോണിന് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കെല്ലാം ഈ മാങ്ങ കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് വൈറ്റമിൻ എ കണ്ടന്റ് നമ്മുടെ ബോൺസിനെ സഹായിക്കും എന്നുള്ള ഒരുപാട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തൽക്കാലം മാങ്ങയെക്കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പോയിന്റ്സ് ഇത്രയും വെച്ച് നമ്മുടെ എൻഡ്യൂറൻസിനെ റിക്കവറിയെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഫ്രൂട്ട് എല്ലാവരും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നമ്മൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വരുന്ന വീക്കിൽ കാണാം. മണി ദെന്നിസ് ബൈ ഫ്രം മനീഷ് ശശി. താങ്ക് യു.